ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും. അദ്ദേഹത്തിന്റെ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സമയത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ സ്നേഹാദരപൂർവ്വം സ്വാഗതത്തിന്റെ പൂജയ്ക്ക് അർപ്പിക്കാൻ കുട്ടികളുടെ കുടുംബസമേളം അയൽക്കാരനായി പ്രവർത്തിച്ചത് എന്ന ചോദ്യത്തെ ഞാൻ അവനോട് കരുണ കാണിച്ചവൻ അല്ലെങ്കിൽ അവന് നന്മ ചെയ്തവൻ എന്നതാണ്. അവൾ ആ ബ്രെഡിന്റെ പാക്കറ്റ് തുറന്ന് അവർക്കൊക്കെ 3 rupees ബ്രെഡ് കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ഈ ഒരു കഷ്ടം അവർ ബാക്കിയുള്ളൂ. അവളത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവരുടെ കൂടെയുള്ള മറ്റൊരു കുട്ടി തെരുവില് എവിടെ കിടന്ന് ഉറങ്ങുന്ന കുട്ടി കണ്ണൊക്കെ തുടച്ച് നിലവിളിച്ച് എഴുതി തൂരി വരിക. അവൾ ആ ബ്രെഡ് പകുത്ത് ഒരു പകുതി ആ കുട്ടിക്ക് കൊടുത്തു. നമുക്ക് ഒരു ചെറിയ പീസ് ബ്രെഡിന്റെ 1/4 മാത്രമാണ് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബാക്കിയുള്ളത്. ഇത് കണ്ടതിന് ശേഷം അദ്ദേഹം എഴുതി സിജി ഓഫ് ജോയ്, ആനന്ദത്തിന്റെ നഗരം, ഭാരതത്തിന്റെ ആത്മാവ് ഞാൻ ഇവിടെ കണ്ടു. കുട്ടികളുടെ പേരാണ് വായിക്കുന്നത്. രൂപതയിൽ 10th class 12th rank കിട്ടിയ മരിയ വിൽസൺ. എട്ടാം റാങ്ക് കിട്ടിയ എസ് എഫ്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് 3 കുട്ടികളാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ. 1 ബെരിന തോമസ്. സ്റ്റാൻഡേർഡ് 3rd അനുജല പി വിദ്യ. സ്റ്റാൻഡേർഡ് 4 അഞ്ജന ഷാജു. സ്റ്റാൻഡേർഡ് 9 ജീവ ജോസ്. സ്റ്റാൻഡേർഡ് 12 വിറ്റിൻ വെറിംഗ് ഡോയിൻ.
Thank you.